today. Ethylene, Kathiravan. Pudhiya COVID-19 mutant prathishapettittunda. Brazil anana adhim kandathu. P1 mutant, alangil P1 variants ennu parayunna iva prathyeka apakadakariyanu. Pala vaccinekalum ee virusukalkedire പ്രതിരോധിക്കുന്നില്ല എന്നൊരു നിരീക്ഷണമുണ്ട്. അതിൽ ചില ശരികളുമുണ്ട്. പക്ഷേ അത്ര പേടിക്കേണ്ട എന്നാണ് ശാസ്ത്ര നിഗമനം. P1 വേരിയൻ്റ് ഇപ്പോൾ എല്ലായിടത്തും, ബ്രസീലിൽ നിന്ന് എല്ലായിടത്തും പടർന്നു പിടിച്ചിട്ടുണ്ട്. ആദ്യം ഇംഗ്ലണ്ടിലാണ്, UKയിലാണ് കണ്ടുപിടിച്ചത്. ഇപ്പോൾ അമേരിക്കയിലും കണ്ടുപിടിച്ചിട്ടുണ്ട് P1 വേരിയൻ്റ്. പക്ഷേ P1 വേരിയൻ്റ് നമ്മളുടെ പ്രതിരോധ കോശങ്ങളിലെ ഒരു പ്രധാനിയായ ടി കോശങ്ങൾ അവ ഓർമ്മയിൽ കൊണ്ടു നടക്കുന്നതാണ്. ഒരു അണു ബാക്ടീരിയയോ വൈറസോ ആകട്ടെ നമ്മുടെ ഉള്ളിൽ കടക്കുമ്പോൾ ആ ഓർമ്മയുമായി നടക്കുന്ന അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു വക കോശങ്ങളാണ് ടി കോശങ്ങൾ. ആ ടി കോശങ്ങൾ P1 മ്യൂട്ടൻറ്റിനെയും പ്രതിരോധിക്കും എന്നാണ് പുതിയ നിഗമനം. അതുകൊണ്ട് അധികം പേടി വേണ്ട എന്നുള്ളതാണ്. പക്ഷേ P1 മ്യൂട്ടൻറ്റുകൾ വളരെ വേഗം പകരുന്നതാണ്, മരണനിരക്ക് കൂടുതലുമാണ്. സത്യങ്ങളുണ്ട് അതിൽ. 17 മ്യൂട്ടേഷനുകളാണ് ഇവയ്ക്കുള്ളത്. എന്ന് വെച്ചാൽ ഇവിടെ RNA സീക്വൻസിൽ 17 ഇടത്ത് വ്യത്യാസങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് P1 മ്യൂട്ടൻറ്റിൽ. COVID-19 വാക്സിനുകൾ പലതും ഫലപ്രദമായെങ്കിലും P1 മ്യൂട്ടൻ്റ് ചെറിയ ഒരു വെല്ലുവിളിയാണ്. തീർച്ചയായും സത്യമാണ്. കോവിഷീൽഡ് അല്ലെങ്കിൽ ആസ്ട്രാസെനിക്കയുടെ വാക്സിൻ ബ്ലഡ് ക്ലോട്ടിംഗ് അല്ലെങ്കിൽ രക്തം കട്ടപിടിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, ഒരു ആശങ്കയാണ്. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഈ വാക്സിൻ ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. പക്ഷേ അതിൽ അത്ര സത്യങ്ങൾ ഇല്ലെന്നാണ് പുതിയ ശാസ്ത്ര നിഗമനം. ചില പ്രത്യേക അസുഖങ്ങൾ ഉള്ളവർക്ക്, എന്നുവെച്ചാൽ ചിലർക്ക് സെറിബ്രൽ ത്രോംബോസിസ്, എന്നുവെച്ചാൽ തലച്ചോറിൽ രക്തം കട്ടപിടിക്കുന്ന അസുഖം സ്വതവേ ഉള്ളവരിൽ ഇത് ത്വരിതപ്പെട്ടേക്കാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചില പ്രത്യേക തരത്തിൽ വാക്സിനുമായിട്ട് റിയാക്റ്റ് ചെയ്യുന്ന ഒരു ചെറിയ ശതമാനം സമൂഹത്തിലുണ്ട്. അവർക്കാണ് ചെറിയ തോതിൽ രക്തം കട്ടപിടിക്കുന്നത്. അത് പ്ലേറ്റ്ലെറ്റുകളുടെ, നമ്മുടെ രക്തത്തിലുള്ള വളരെ ചെറിയ ചെറിയ കോശങ്ങളുടെ തുണ്ടുകളാണ് പ്ലേറ്റ്ലെറ്റുകൾ. കട്ടപിടിക്കാൻ ആവശ്യമുള്ളതാണ്. പ്ലേറ്റ്ലെറ്റുകളുടെ അളവിൽ വരുന്ന മാറ്റമാണ് രക്തം കട്ടപിടിക്കാനുള്ള കാരണം. പക്ഷേ അത് വാക്സിൻ എടുക്കാതിരിക്കാനുള്ള ഒരു കാരണമാകുന്നില്ല എന്നാണ് ശാസ്ത്ര നിഗമനം. അപ്പോൾ രക്തം കട്ടപിടിക്കുന്ന വാക്സിനേഷൻ കൊണ്ട് വ്യാപകമായി നടക്കുന്നു എന്നൊരു വാർത്തയുണ്ടെങ്കിൽ അത് ശരിയല്ല, തെറ്റാണ്. നമ്മളുടെ ബന്ധുക്കളായിരുന്നു നിയാണ്ടർത്താൽ മനുഷ്യർ. ഏകദേശം 40,000 കൊല്ലങ്ങൾക്ക് മുൻപ് അപ്രത്യക്ഷരായ നമ്മുടെ കസിനുകളാണ് നമ്മുടെ ബന്ധുക്കാരാണ് നിയാണ്ടർത്താൽ. നിയാണ്ടർത്താൽ മനുഷ്യർ ചില ഫോസിലുകളിൽ നിന്ന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ചില അറിവുകൾ അവരുടെ കേൾവി ശക്തിയെക്കുറിച്ചാണ്. അവർക്ക് സ്വരങ്ങൾ മാത്രമല്ല വ്യഞ്ജനങ്ങളും കേൾക്കാൻ സാധിച്ചിരുന്നു എന്നാണ് പുതിയ കണ്ടുപിടുത്തം. എന്താണിതിലെ സാങ്കത്യം? ചിമ്പാൻസികൾക്കും മറ്റു ആൾക്കുരങ്ങുകൾക്കും ശബ്ദങ്ങൾ പലതും കണ്ടുപിടിക്കാനും തിരിച്ചറിയാനും അറിയാം. പക്ഷേ പലതും സ്വരങ്ങളാണ്. എന്ന് വെച്ചാൽ ആ ഇ ഒ പോലത്തെ ശബ്ദങ്ങളാണ് അവയ്ക്ക് എളുപ്പം കേൾക്കാനും തിരിച്ചറിയാനും പറ്റുന്നത്. അവർക്ക് വ്യഞ്ജന അക്ഷരങ്ങൾ എന്ന് വെച്ചാൽ കായ് ഖ ഗായ് ഖ ങ ക ച ട ത പ പോലത്തെ വ്യഞ്ജന അക്ഷരങ്ങളുടെ ശബ്ദം അത്ര പെട്ടെന്ന് അറിയാൻ പറ്റുന്നില്ല എന്നത് സത്യമാണ്. പക്ഷേ നിയാണ്ടർത്താൽ ആൾക്കാർക്ക് സ ക ട ത മുതലായ ശബ്ദങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചിരുന്നു എന്നാണ് അവരുടെ സ്കൾ അല്ലെങ്കിൽ തലയോട്ടി നിന്നുള്ള പഠനങ്ങൾ. അവയുടെ ഇന്നർ ഇയർ, ചെവിയുടെ അകക്കാമ്പുകൾ, അവിടെയുള്ള ചില നിരീക്ഷണങ്ങൾ ഇപ്പോൾ തെളിയിക്കുന്നത് നിയാണ്ടർത്താലിനും നമ്മെപ്പോലെ പല ശബ്ദങ്ങളും തിരിച്ചറിയാൻ സാധിച്ചിരുന്നു, കേട്ട് തിരിച്ചറിയാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അവർക്ക് ഭാഷയുണ്ടായിരുന്നു. എത്രമാത്രം ഈ ശബ്ദങ്ങൾ അവർ പരസ്പര വിനിമയത്തിൽ ഉപയോഗിച്ചു എന്നതിനെക്കുറിച്ച് നമ്മൾക്ക് അത്ര തീർച്ചയില്ല. കോവിഡ് വൈറസുകൾ ഇപ്പോൾ മ്യൂട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ P1 വൈറസിനെ കുറിച്ച് P1 മ്യൂട്ടൻ്റിനെ കുറിച്ച് ഇപ്പോൾ സംസാരിച്ചു. അത് ഒരു വെല്ലുവിളിയാണ്. ഇനിയും
ഒരു കോവിഡ് മറ്റൊരു കോവിഡ് വൈറസ് വന്നാൽ നമ്മൾ അതിന് തയ്യാറാണോ? ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ അത് ആലോചിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അവർ പുതിയ വാക്സിൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കോവിഡ് വൈറസുകളെയും ഒരുപോലെ പ്രതിരോധിക്കുന്ന ഒരു വാക്സിൻ നമുക്ക് അത്യാവശ്യമാണ്. കാരണം മെഴ്സ് ഒരു കൊറോണ വൈറസാണ്, MERS, മിഡിൽ ഈസ്റ്റേൺ കൊറോണ വൈറസാണ് MERS. അത് ഒട്ടകം വഴി മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ പകർന്നതാണ്. പക്ഷേ മെഴ്സ് നമ്മുടെ COVID-19 പോലെയല്ല, ഭീകരവും മാരകവുമാണ്. മെഴ്സ് മനുഷ്യരുടെ ഇടയ്ക്ക് പടർന്നെങ്കിൽ മില്യൺ മില്യൺ കണക്ക് ആൾക്കാരാണ് മരിക്കാൻ പോകുന്നത്. കാരണം മെഴ്സ് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കും, വലിയ കൊലപാതകയാണ് താൻ. ഇപ്പോൾ ഒട്ടകങ്ങളിൽ നിന്ന് മാത്രമാണ് അവ പകരുന്നത്, പക്ഷേ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു രീതി വന്നെങ്കിൽ അത് അതിഭീകരമായിരിക്കും. നമ്മൾ ഇപ്പോൾ കണ്ട COVID-19 വൈറസ് ബാധ പോലെ ആയിരിക്കില്ല, മില്യൺ മില്യൺ ആൾക്കാർ മരിച്ചെന്നിരിക്കും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു മഹാമാരി ഇനി വന്നെങ്കിൽ അതിനെതിരെ പ്രതിരോധിക്കാൻ എല്ലാ കോവിഡ് വൈറസുകളെയും പ്രതിരോധിക്കുന്ന വാക്സീനുകൾ ഇപ്പോൾ നിർമ്മിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഭാവിയിലേക്ക് വേണ്ടി. Type 1 diabetes നമ്മൾക്കുള്ള പ്രമേഹമല്ല, കുഞ്ഞുങ്ങളിൽ വരുന്ന പ്രമേഹമാണ്. അത് മാറ്റിയെടുക്കാൻ വളരെ പ്രയാസമാണ്. ആജീവനാന്തകാലം ആ പ്രമേഹം നിലനിൽക്കും. നമുക്ക് വരുന്ന പ്രമേഹം Type 2 diabetes ആണ്. അത് ഒരു ജീവിതശൈലി രോഗമാണ്. ജീവിതശൈലി മാറ്റിയാൽ തന്നെ നമുക്കതിനെ പ്രതിരോധിക്കാൻ പറ്റും. ഇൻസുലിൻ ചികിത്സ കൊണ്ടും അതിൽ ചില മാറ്റങ്ങൾ കുറവുകൾ വരുത്താൻ സാധ്യമാണ്. പക്ഷേ Type 1 diabetes അങ്ങനെയല്ല. നമ്മുടെ പാൻക്രിയാസിലെ ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന ബെറ്റ സെൽ അവ ഇല്ലാതാവുകയാണ് അതിൻ്റെ ലക്ഷണം. എങ്ങനെയാണ് ഇല്ലാതെയാകുന്നത്? നമ്മുടെ തന്നെ ശരീരത്തിലുള്ള ചില ആൻറ്റിബോഡികൾ ആ കോശങ്ങളെ നശിപ്പിക്കുകയാണ്. ഇപ്പോൾ അതിനുള്ള ചികിത്സ കണ്ടുപിടിച്ചിരിക്കുന്നു. നമ്മുടെ ശരീരത്തിലുള്ള ആ ആൻറ്റിബോഡികൾക്കെതിരെ മറ്റു ചില ആൻറ്റിബോഡികൾ നിർമ്മിച്ചെടുത്തിരിക്കുന്നു. അവ ആ ആൻറ്റിബോഡികളെ നിർവീര്യീകരിക്കുകയും അതുകൊണ്ട് ബെറ്റ സെല്ലിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. പുതിയ കണ്ടുപിടുത്തമാണ്. അപ്പോൾ Type 1 diabetesന് അവസാനം ഒരു ചികിത്സ സാധ്യമാണെന്നാണ് പുതിയ നിഗമനം. COVID-19 വൈറസ് എവിടെ നിന്ന് പുറപ്പെട്ടു, എങ്ങനെയുണ്ടായി, അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്താൻ വേണ്ടി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു വലിയ ടീം വുഹാനിലും ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ച് പഠനങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അവർക്ക് പുതുതായി ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നതാണ് സത്യം. അത് ചൈനയിലായതുകൊണ്ട് അത്ര എളുപ്പമല്ലതാനും. കാരണം ചൈനക്കാരിൽ നിന്നും പുതിയ സത്യങ്ങൾ കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല. COVID-19 വൈറസ് ആദ്യം ഒരു ഡോക്ടർ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ ആ ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുക്കുകയാണ് ഉണ്ടായത്. അതിനെ അടച്ചു മൂടി വയ്ക്കാൻ അവർ ശ്രമിച്ചതാണ്. അപ്പോൾ COVID-19 വൈറസ് അത് വുഹാനിലെ മാർക്കറ്റിൽ നിന്നാണ് പൊട്ടിപ്പുറപ്പെട്ടത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ വവ്വാലിൽ നിന്നും എങ്ങനെ മനുഷ്യരിലെത്തി എന്നതിനെക്കുറിച്ച് ഇപ്പോഴും അറിവില്ല. വവ്വാലിൽ നിന്നും മനുഷ്യരിലേക്ക് എത്തിയപ്പോൾ ഇടയ്ക്ക് ഒരു ജീവിയുണ്ട്, അത് നമുക്കറിയാം. കാരണം വവ്വാലിലെ COVID-19 വൈറസിൻ്റെ RNA ഘടനയല്ല മനുഷ്യരിലുള്ള COVID-19 വൈറസിൻ്റേത്. ഇടയ്ക്കൊരു ജീവി, അത് ഈനാംബീച്ചി അല്ലെങ്കിൽ പാങ്കോലിൻ ആയിരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ചെറിയ ജീവിയായ മിങ്ക് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഈ മിങ്കിലും ഈനാംബീച്ചിയിലും കാണുന്ന COVID-19 വൈറസിൻ്റെ RNA ഘടന നമ്മളുടെ മനുഷ്യരുടെ COVID-19 സാമ്യമുള്ളതാണ്. അതേപടി വവ്വാലിൻ്റെ COVID-19 വൈറസുമായിട്ട് സാമ്യമുള്ളതാണ്. പക്ഷേ അതിനുള്ള ഒരു തെളിവുകളും WHO കിട്ടിയിട്ടില്ല. വവ്വാലിനും മനുഷ്യരനും ഇടയ്ക്ക് ഏത് ജീവിയാണ് ഉള്ളത്, അതെങ്ങനെയാണ് പടർന്നത് എന്നതിനെക്കുറിച്ചും ഒന്നും WHO ടീമിന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്നും അക്കാര്യം ഒരു അജ്ഞാത രഹസ്യമായി നിലകൊള്ളുകയാണ്. COVID-19 വാക്സിൻ എടുത്താൽ അത് നിങ്ങൾ ഗർഭിണിയാണെങ്കിൽ ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കുമോ, അതൊരു പ്രധാന ചോദ്യമാണ്. ബാധിക്കുകയില്ല എന്നാണ് പുതിയ കണ്ടുപിടുത്തം. ഗർഭസ്ഥ ശിശുവിനും അമ്മയ്ക്കും ഇടയ്ക്കുള്ള ഒരു ബ്ലഡ് ബാരിയറുണ്ട്. രക്തം അങ്ങോട്ടും ഇങ്ങോട്ടും കലർത്തിട്ടുണ്ട്. രക്തത്തിലുള്ള എല്ലാ വസ്തുക്കളും ഭ്രൂണസ്ഥ ശിശുവിലേക്ക് കലരുകയില്ല എന്ന് നമുക്കറിയാം.
അതുകൊണ്ട് തന്നെ COVID-19 വൈറസ് ഭ്രൂണത്തെ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കുകയില്ല. അമ്മയിൽ നിന്നും അമ്മയ്ക്ക് COVID-19 ബാധ വന്നെങ്കിൽ അത് ഫീറ്റസിനെ ബാധിക്കുകയില്ല എന്നാണ് പുതിയ കണ്ടുപിടുത്തം. പക്ഷേ ആ ഫീറ്റസിനെ പൊതിഞ്ഞിട്ടുള്ള മറുപിള്ള അല്ലെങ്കിൽ പ്ലസൻറ്റ അതിൽ ചില മാറ്റങ്ങൾ വരുത്തുകയും പ്ലസൻറ്റയെ ബലഹീനമാക്കുകയും ചെയ്യുന്നുണ്ട് വൈറസ് എന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പ്ലസൻറ്റയിൽ നിന്നും ഫീറ്റസിലേക്ക് ഗർഭസ്ഥ ശിശുവിലേക്ക് COVID-19 വൈറസ് പകരുകയില്ല എന്നാണ് പുതിയ നിരീക്ഷണം. ക്യാൻസർ കോശങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെട്ട് നിൽക്കുന്നത്? ക്യാൻസർ കോശങ്ങൾക്ക് പല വിദ്യകളുണ്ട് പ്രതിരോധശക്തിയിൽ നിന്നും രക്ഷപ്പെട്ട് നിൽക്കുന്നത്. അതിലൊന്നാണ് പ്രത്യേക തരത്തിലുള്ള ടി കോശങ്ങൾ. നമ്മുടെ രക്തത്തിലുള്ള പ്രതിരോധ കോശങ്ങളിൽ ഒരു വകുപ്പിൽപ്പെട്ടവയാണ് ടി കോശങ്ങൾ. ഈ ടി കോശങ്ങളിൽ ഒരു പ്രത്യേക വെറൈറ്റി ഉണ്ട്, ടി റെഗുലേറ്ററി ടി റെഗ് എന്ന് വിളിക്കുന്നത്. ഈ ടി റെഗ് കോശങ്ങളുടെ പ്രധാന പരിപാടി മറ്റ് ടി കോശങ്ങൾ നമ്മുടെ തന്നെ കോശങ്ങളെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ചില പ്രത്യേക പ്രതിരോധങ്ങൾ തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ക്യാൻസർ കോശങ്ങൾ ഈ ടി റെഗ് കോശങ്ങളെ ഉപയോഗിക്കുകയാണ് മറ്റ് ശരിക്കുള്ള ടി കോശങ്ങൾ പ്രതിരോധ കോശങ്ങൾ ക്യാൻസർ സെല്ലുകളെ കൊന്നൊടുക്കാതിരിക്കാൻ വേണ്ടി ഈ ടി റെഗ് കോശങ്ങളെ ക്യാൻസർ കോശങ്ങൾ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയെടുക്കുകയാണ്. ഇയർ കണ്ടുപിടിച്ചതാണ്. എന്താണ് കൊടുക്കുന്നത്? ഈ ടി റെഗ് കോശങ്ങൾക്ക് കൊഴുപ്പ് പ്രിയമാണ്, ചില കൊഴുപ്പ് കണികകൾ അത്യാവശ്യമാണ് അവർക്ക് അതിജീവിക്കാൻ. അപ്പോൾ ക്യാൻസർ കോശങ്ങൾ വൃത്തിയായിട്ട് സുലഭമായിട്ട് ഈ കൊഴുപ്പ് കണികകൾ ടീറ കോശങ്ങൾക്ക് കൊടുക്കുകയാണ്. ടീറ കോശങ്ങൾ അവിടെ ചുറ്റിനും വളർന്നു പെരുകുകയാണ്. ഈ ടീറ കോശങ്ങൾ മറ്റ് വൻപൻ പ്രതിരോധ കോശങ്ങളായ ടി സെല്ലുകളെ അകറ്റി നിർത്തുകയാണ് അർബുദ കോശങ്ങളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെയാണ് അർബുദ കോശങ്ങൾ അതിജീവിക്കുന്നത്. മറ്റ് ടി കോശങ്ങൾ അവയെ ബാധിക്കുകയില്ല, കാരണം ടി റെഗ് കോശങ്ങൾക്ക് കൊഴുപ്പ് കൊടുത്ത് ചുറ്റുപാടും ക്യാൻസറിന് അല്ലെ ട്യൂമറിന് ചുറ്റുപാടും വളർത്തി നിർത്തുകയാണ് ടി റെഗ് കോശങ്ങളെ. അങ്ങനെയാണ് ക്യാൻസർ കോശങ്ങൾ അതിജീവിക്കുന്നത് നമുക്കുള്ളിൽ. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ചില പുതിയ വിപ്ലവകരമായ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നാണ് പുതിയ കണ്ടുപിടുത്തം. എന്താണത്? ഫോട്ടോണിക് സർക്യൂട്ടുകൾ ക്വാണ്ടം കമ്പ്യൂട്ടറിന് ഉപയോഗിക്കാം എന്ന് പുതുതായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു. സാധാരണ ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിലും അതിനനുബന്ധമായ ചില സംഗതികളുമാണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് സാധ്യത ഉളവാക്കാറ്. ഒരിക്കലും ഫോട്ടോൺ അല്ലെങ്കിൽ ലൈറ്റ് ഉപയോഗിച്ച് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു പ്രവർത്തനങ്ങളും സാധ്യമാകുകയില്ല എന്നായിരുന്നു ഇതുവരെയുള്ള നിഗമനം. പക്ഷേ അത് മറിച്ചുകൊണ്ട് ഫോട്ടോണിക് സർക്യൂട്ട്സ് കൊണ്ട് ഇത് സാധ്യമാണെന്നും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ വൻ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നുമാണ് പുതിയ നിരീക്ഷണം. പക്ഷികൾ എങ്ങനെയാണ് ദേശാന്തര ഗമനം ചെയ്യുന്നത്? ഏത് ഓർമ്മയാണ് അവരെ ആയിരമായിരം മൈലുകൾ താണ്ടാൻ പ്രേരിപ്പിക്കുന്നത്? അതിനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ കിട്ടി വരികയാണ്. ഈ കഴിഞ്ഞയാഴ്ചത്തെ നേച്ചർ മാഗസീനിൽ അതിനെക്കുറിച്ച് വലിയ നല്ലൊരു ലേഖനമുണ്ട്, പക്ഷികളുടെ മൈഗ്രേഷൻ അല്ലെങ്കിൽ ദേശാന്തര ഗമനത്തെക്കുറിച്ച് പ്രധാന ലേഖനമാണ്. എ ബേർഡ്സ് മൈഗ്രേഷൻ ഡീകോഡഡ്. അതിനുള്ള ജീനുകൾ, ചില പ്രത്യേക ജീനുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവയെ ഈ ആയിരമായിരം മൈലുകൾ താണ്ടാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതും ശരിക്കു വഴി കണ്ടുപിടിക്കാനും ഒക്കെ സഹായിക്കുന്ന ജീനുകൾ പലവയും കണ്ടുപിടിച്ചിരിക്കുന്നു. ഈ ജീനുകൾ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുകയാണ്. ആ ജീനുകളിൽ ചില ഓർമ്മകൾ കിടക്കുന്നു. ഒരു വഴി കണ്ടുപിടിച്ച്, ഒരു കൃത്യമായ വഴി കണ്ടുപിടിച്ച് അവിടെ എത്താനും മുട്ടയിട്ട് ഇണ ചേരാനോ മുട്ടയിടാനോ സാധിക്കുന്നതും അത് കഴിഞ്ഞ് തിരിച്ചു വരാനും ഉള്ള ചില കഴിവുകൾ ചില ജീനുകൾ പ്രാപ്തമാക്കുന്നുണ്ട് എന്നാണ് പുതിയ കണ്ടുപിടുത്തം. ആ ചില ജീനുകൾ കണ്ടുപിടിച്ചിട്ടുമുണ്ട്. പകുതിയും ഇൻസ്റ്റിങ്റ്റാണ്, സ്വയം സൃഷ്ടിച്ചെടുക്കുന്ന ആത്മബോധം, ഇൻസ്റ്റിങ്ക്റ്റ്. പക്ഷേ ആ ഇൻസ്റ്റിങ്ക്റ്റിന് പുറകിലും ചില ജീനുകളുണ്ടെന്നും അവ എങ്ങനെയാണ് മിക്കവാറും ഈ ദേശാന്തര ഗമനത്തിന് സഹായിക്കുന്നതെന്നും കൂടുതൽ വിവരങ്ങൾ നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നേച്ചറിലെ
ഒരു പ്രധാന ലേഖനമാണ്, കഴിഞ്ഞ ആഴ്ചത്തെ നേച്ചറിലെ പ്രധാന ലേഖനമാണ് ബേർഡ്സ് മൈഗ്രേഷൻ എന്നതിനെ കുറിച്ച്. അതോടൊപ്പം തന്നെ പഠനങ്ങൾ നടത്തിയിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിൽ വരുന്ന മാറ്റങ്ങൾ, പലപ്പോഴും ജലാശയങ്ങൾ വറ്റി തുടങ്ങിയിട്ടുണ്ട്, കാടുകൾ ഉണങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദേശാന്തര ഗമനം ചെയ്യുന്ന പക്ഷികൾക്ക് അത് വലിയ വെല്ലുവിളിയാവുകയാണ്. അവർ എല്ലാ വർഷവും പോയിക്കൊണ്ടിരിക്കുന്ന ജലാശയങ്ങൾ വറ്റിത്തുടങ്ങുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്നുണ്ടെന്നും അതിനെക്കുറിച്ച് പഠനങ്ങൾ ആവശ്യമാണെന്നുമാണ് ഈ പുതിയ ലേഖനം ഇപ്പോൾ നമ്മോട് പറഞ്ഞു തരുന്നത്. ഇനിയും പുതിയ ശാസ്ത്ര കണ്ടുപിടുത്ത വിശേഷങ്ങളുമായി രണ്ടാഴ്ച കഴിഞ്ഞ് വരാം. പിന്നെ കാണാം.